ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നാളെ ജൂൺ 23-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് ഇറക്കുന്ന മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കിഴക്കൻ അഫ്ഗാനിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 920 കടന്നു. കിഴക്കൻ അഫ്ഗാനിലെ പക്തിക പ്രവിശ്യയിലാണ് ഭൂചലനം ഉണ്ടായത്. 620-ലേറെ ആളുകൾക്ക് പരിക്കേറ്റതായും താലിബാൻ മന്ത്രാലയം അറിയിച്ചു. പരിക്കേറ്റവരുടെ നില ഗുരുതരമായതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്ന് താലിബാൻ നേതാവ് ഇബത്തുള്ള അഗുൻസാദ അറിയിച്ചു. എണ്ണമറ്റ വീടുകളും കെട്ടിടങ്ങളും തകർന്നടിഞ്ഞിട്ടുണ്ട്. ഉൾമേഖലകളിൽ നിന്നും ഹെലികോപ്റ്ററുകളിലാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. കിഴക്കൻ നഗരമായ ഗോസ്റ്റാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. പാകിസ്ഥാൻ അതിർത്തിക്കടുത്താണ് ഈ നഗരം. 51 കിലോമീറ്ററാണ് ഭൂചലനത്തിന്റെ വ്യാപ്തി. വീടുകൾക്കും നിരവധി കെട്ടിടങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചു. പാകിസ്ഥാനിലും ഇന്ത്യയിലും ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. ദുരന്തത്തെ തുടർന്ന് താലിബാൻ ഭരണകൂടം വിദേശ സഹായം തേടിയിട്ടുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് 26-ാം തീയതി ഞായറാഴ്ച വരെ മഴ തുടരും. മഴയുടെ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിന് സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ്, കർണാടക, കേരള തീരങ്ങളിൽ 26-ാം തീയതി വരെ കടലിൽ പോകരുത് എന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റ് അറിയിപ്പുകളിലേക്ക് വരികയാണെങ്കിൽ, ദ്രൗപദി മുർമി NDA യുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷത്ത് ശക്തമായ ഐക്യം ഇല്ലാത്തതിനാൽ ദ്രൗപദി തന്നെയായിരിക്കും നമ്മുടെ അടുത്ത രാഷ്ട്രപതി. മറ്റൊരു അറിയിപ്പിലേക്ക് വന്നാൽ, പോലീസ് വാഹനങ്ങളിൽ മതവും രാഷ്ട്രീയവും വേണ്ട എന്ന് DGP യുടെ ഉത്തരവ്. പോലീസ് വാഹനങ്ങളിൽ മതപരമോ രാഷ്ട്രീയപരമോ വ്യക്തിപരമോ ആയ എഴുത്തുകളോ അടയാളങ്ങളോ പതിപ്പിക്കരുത് എന്ന് DGP ഉത്തരവിൽ വ്യക്തമാക്കി. മറ്റ് അറിയിപ്പിലേക്ക് വരികയാണെങ്കിൽ, ജൂലൈ 1 മുതൽ രാജ്യത്തെ ഓൺലൈൻ ഇടപാടുകളിൽ വൻ മാറ്റം വരികയാണ്. കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് നടപടി. ഇതിൻ്റെ ഭാഗമായി വിവിധ വെബ്സൈറ്റുകൾക്ക് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളുടെ വിവരങ്ങൾ സേവ് ചെയ്ത് വെക്കാൻ കഴിയില്ല. കാർഡ് നമ്പറും എക്സ്പയർ ഡേറ്റും ഉൾപ്പെടെയുള്ള ഒരു വിവരങ്ങളും ഭാവിയിലെ ഇടപാടുകൾക്കായി സൂക്ഷിക്കാനാവില്ല. ഇങ്ങനെ വിവരങ്ങൾ സൂക്ഷിക്കുന്നത് ഡാറ്റ ചോരലിന് കാരണമാകുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. നിയമം നിലവിൽ വന്നാൽ ഒരുവിധത്തിലുള്ള ഓൺലൈൻ പേയ്മെൻറ്റ് മെർച്ചൻറ്റ് ഗേറ്റ്വേ സൈറ്റുകൾക്കും കാർഡ് ഡാറ്റ അവരുടെ സെർവറിൽ സേവ് ചെയ്യാൻ സാധിക്കില്ല. പകരമായി ജൂലൈ 1 മുതൽ പുതിയൊരു സംവിധാനമാണ് നിലവിൽ വരുന്നത്. വിവരങ്ങൾ ഡിജിറ്റൽ ടോക്കനാക്കി മാറ്റി ഉപയോഗിക്കാനുള്ള ഓപ്ഷനാണ് RBI നൽകുന്നത്. ബാങ്കുകളുമായി ബന്ധപ്പെട്ടാൽ ആരുടെയും കാർഡ് വിവരങ്ങൾ എൻക്രിപ്റ്റഡ് ടോക്കനായി മാറ്റാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ ഇത് നിർബന്ധമല്ലെന്നും RBI വ്യക്തമാക്കിയിട്ടുണ്ട്. അക്കൗണ്ട് എടുക്കുമ്പോൾ ഉപഭോക്താവ് ഇത്തരത്തിലുള്ള ടോക്കനൈസേഷനുള്ള ഓതറൈസേഷൻ നൽകാത്തതിനാലാണ് ഇത് നിർബന്ധമാക്കാത്തത്. എന്നാൽ ടോക്കനൈസേഷൻ ചെയ്യാത്തവർക്ക് എക്സ്പയറി ഡേറ്റ്, CVV നമ്പർ, OTP എന്നിവ നൽകി ട്രാൻസാക്ഷൻ പൂർത്തീകരിക്കാനും സാധിക്കുന്നതാണ്. മറ്റ് അറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ, തദ്ദേശ സ്വയംഭരണ സ്പോർട്സ് കൗൺസിലുകളിൽ അംഗങ്ങളാവാനുള്ള പ്രാദേശിക സ്പോർട്സ് ക്ലബ്ബുകൾ, സംഘടനകൾ എന്നിവക്കുള്ള ജില്ലാതല രജിസ്ട്രേഷൻ ജൂലൈ 20 വരെ. വിശദ വിവരങ്ങൾക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെടാവുന്നതാണ്. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത്. പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിൻ്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കാർഡുടമകളായ വനിതകൾക്ക് വേണ്ടി ഒരു ഷോർട്ട് വീഡിയോ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ പരിപാടിയിലേക്ക് വീഡിയോ തയ്യാറാക്കി 91-88-52-73-10 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ diamondjubileecontest@gmail.com എന്ന ഇമെയിൽ IDയിലേക്കോ അയക്കാവുന്നതാണ്. അയക്കേണ്ട അവസാന തീയതി 2022 ഓഗസ്റ്റ് 28 ആണ്. മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് 1-ാം സമ്മാനമായി 10,000 രൂപയും, 2-ാം സമ്മാനമായി 7,500 രൂപയും, 3-ാം സമ്മാനമായി 5,000 രൂപയുമാണ് ലഭിക്കുക. മത്സരത്തിൽ പങ്കെടുക്കേണ്ട നിബന്ധനകളാണ് ഇനി പറയുന്നത്. വീഡിയോയുടെ സമയദൈർഘ്യം 2 മിനിറ്റിൽ കൂടാൻ പാടില്ല. വീഡിയോയുടെ വിഷയം പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട ആയിരിക്കണം, അല്ലാത്തവ പരിഗണിക്കുകയില്ല. മത്സരം വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായതിനാൽ വിമർശന സ്വഭാവമുള്ള വീഡിയോകളെ മത്സരത്തിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. അതായത്, വീഡിയോയിൽ റേഷൻ കടയെയോ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെയോ നമ്മൾ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ മത്സരത്തിൽ പങ്കെടുപ്പിക്കില്ല എന്നാണ് ഉദ്ദേശിച്ചത്. മറ്റൊന്ന്, പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട ജീവനക്കാരും കുടുംബാംഗങ്ങളും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല. മത്സരാർത്ഥികൾ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള വനിതകളായിരിക്കണം. വീഡിയോകളുടെ എണ്ണം
വനിതയ്ക്ക് ഒരു ഷോർട്ട് വീഡിയോ എന്നുള്ള മാനദണ്ഡം അനുസരിച്ചായിരിക്കും. ഉദാഹരണത്തിന്, ഒരു റേഷൻ കാർഡിൽ രണ്ട് വനിതകൾ ഉണ്ട് എങ്കിൽ രണ്ട് വീഡിയോ തയ്യാറാക്കി അയക്കാവുന്നതാണ്. വീഡിയോ 2022 August 28 മുമ്പായി മുകളിൽ പറഞ്ഞിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്കോ ഇമെയിൽ വിലാസത്തിലേക്കോ അയച്ചു തരേണ്ടതാണ്. തീയതി കഴിഞ്ഞ് ലഭിക്കുന്ന വീഡിയോകൾ മത്സരത്തിന് പരിഗണിക്കുന്നതല്ല. മത്സരങ്ങളുടെ അന്തിമ വിധി വിധികർത്താവിൽ നിക്ഷിപ്തമാണ്. ലഭ്യമാകുന്ന വീഡിയോകൾ യാതൊരു കാരണവും കൂടാതെ തന്നെ സ്വീകരിക്കാനും നിരസിക്കാനുമുള്ള അധികാരം പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് കമ്മീഷണറിൽ നിക്ഷിപ്തമാണ്. അയക്കുന്ന വീഡിയോക്കൊപ്പം റേഷൻ കാർഡ് നമ്പർ, അയക്കുന്ന ആളിന്റെ പേര് എന്നിവ എഴുതിയിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് 0471 2322155 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. പവന് 160 രൂപയാണ് കുറഞ്ഞത്. ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 4745 രൂപയും പവന് 37360 രൂപയും ആയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഇതുവരെ ലഭിച്ചില്ല. കഴിഞ്ഞ 5 മാസത്തോളം കുടിശ്ശികയായി കിടക്കുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ. ജീവിതത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് കൃത്യമായി അംശാദായം അടച്ച് നേടിയെടുത്തിട്ടുള്ള ഈ പെൻഷൻ മുടങ്ങുന്നത് വളരെയധികം ദയനീയകരമായിട്ടുള്ള കാര്യമാണ്. ഓരോ വ്യക്തിയും അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെ അംശം ഇതിലേക്ക് അംശാദായമായി അടയ്ക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളോട് കൂടിയിട്ടാണ് ഇത് അടയ്ക്കുന്നത്. എന്നിട്ടും തുച്ഛമായ തുകയാണ് ക്ഷേമ പെൻഷനായി ഇവർക്ക് ലഭിക്കുന്നത്. ആ തുക പോ 5 മാസത്തോളം കുടിശ്ശികയായി കിടക്കുന്നു എന്നുള്ളത് വളരെയധികം സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അധികാരികൾ ഇതിനൊരു തീർപ്പുണ്ടാക്കേണ്ടതുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ അംഗത്വമെടുത്ത് ഇപ്പോൾ അംശാദായം അടക്കുന്ന ആളുകൾ ഈ കാര്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. പെൻഷൻ തുക മാത്രമല്ല, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ നിലവിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് മറ്റു പ്രസവാനുകൂല്യം, വിദ്യാഭ്യാസ സഹായങ്ങൾ, വിവാഹ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള അപേക്ഷകൾ കൊടുത്തിട്ടും 2 വർഷത്തോളം കാത്തിരുന്ന് ഇപ്പോഴും അതൊന്നും ലഭിക്കാത്ത ആളുകളും ഉണ്ട്. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൻ്റെയും കേരള തൊഴിൽ വകുപ്പിൻ്റെയും അനാസ്ഥയാണ് ഇതിൽ വ്യക്തമാകുന്നത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും. ബൈ ബൈ.